ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച റഫറിമാരിൽ ഒരാളായിരുന്നു പിയർ ലൂയിജി കൊളീന എന്ന ഇറ്റാലിയൻ. കളിക്കാരും ആരാധകരും അദ്ദേഹത്തെ ഒരുപോലെ ബഹുമാനിച്ചിരുന്നു. കൊളീനയെ എന്തുകൊണ്ടാണ് ഫുട്ബോൾ ലോകം ഇത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 1999 ബയൺ മ്യൂണിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം നിയന്ത്രിച്ചത് കൊളീനയായിരുന്നു. ആവേശകരമായ ആ മത്സരത്തിൽ യുണൈറ്റഡ് സ്റ്റോപ്പേജ് ടൈമിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് ബയണിനെ തകർത്തിരുന്നു. എന്നാൽ മത്സരത്തിൽ തോറ്റ ബയൺ താരങ്ങളെ ആശ്വസിപ്പിക്കാൻ കൊളീന അവരുടെ അടുത്തെത്തി. ഫുട്ബോൾ ലോകം കൈയടിച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. അതാണ് സാക്ഷാൽ പിയർ ലൂയിജി കൊളീന. ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പെക്റ്റ്, മത്സരത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഏതൊരു കളിക്കാരനെയും അടക്കി നിർത്താനുള്ള ടെൻഡൻസി, എല്ലാം കൊണ്ടും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഫറിയായിരുന്നു പിയർ ലൂയിജി കൊളീന. എന്നാൽ 24 വയസ്സിലാണ് അലോപേസിയ എന്ന രോഗം അദ്ദേഹത്തെ പിടിപെടുന്നത്. ഈ ഒരു രോഗത്തിൻ്റെ അനന്തരഫലമായി ഏകദേശം 10 ദിവസങ്ങൾക്കുള്ളിൽ കൊളീനയ്ക്ക് തൻ്റെ തലമുടി മൊത്തത്തിൽ നഷ്ടമായി. മാത്രമല്ല, ഈ ഒരു കാരണം കൊണ്ട് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തെ റഫറിങ്ങിൽ നിന്നും വിലക്കി. ഇത്തരത്തിൽ ഒരു അസുഖമുള്ള കൊളീനയെ റഫറിങ്ങിന് അനുവദിച്ചാൽ അത് ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ ഇമേജിനെ തന്നെ ബാധിക്കും എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പബ്ലിക് ഏറ്റെടുത്തു. ഒരു രോഗത്തിൻ്റെ പേരിൽ റഫറിയെ എന്തുകൊണ്ട് അയോഗ്യനാക്കി എന്നൊരു ചോദ്യം അവിടെ ഉന്നയിച്ചു. പിന്നീട് ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം കൊളീന തിരിച്ചെത്തി കൂടുതൽ ഊർജത്തോടെ. 1999 ചാമ്പ്യൻസ് ലീഗ് ഫൈനലും 2002 വേൾഡ് കപ്പ് ഫൈനലും നിയന്ത്രിച്ചത് കൊളീനയായിരുന്നു. ഇരു കോമ്പറ്റീഷനിലെയും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഇതിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ കുറിച്ച് കൊളീന പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എനിക്കറിയില്ല ഈ ഒരു മത്സരം ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. യുണൈറ്റഡ് സമനില ഗോൾ നേടിയപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് കളി നീങ്ങുമോ എന്നൊരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. കാരണം റെഗുലർ ടൈമിൻ്റെ അവസാനം വരെ ഞാൻ മത്സരം വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയില്ല. സോൾസ്ജായർ ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോൾ യുണൈറ്റഡിനെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷം അദ്ദേഹം നിയന്ത്രിച്ച 2002 വേൾഡ് കപ്പ് ഫൈനലായിരുന്നു കൊളീനയുടെ കരിയറിലെ തന്നെ ഏറ്റവും മറക്കാനാകാത്ത നിമിഷം. ജർമ്മനിയും ബ്രസീലും തമ്മിൽ നടന്ന മത്സരത്തിലാകട്ടെ കിരീടം ചൂടിയത് ബ്രസീലായിരുന്നു. 2005 വരെയുള്ള കരിയറിൽ കൊളീന ഇതുവരെ നിയന്ത്രിച്ചത് 466 മത്സരങ്ങളാണ്. ഇതിൽ 1455 മഞ്ഞ കാർഡുകളും 180 ചുവപ്പ് കാർഡുകളുമാണ് അദ്ദേഹം പുറത്തെടുത്തത്. മാത്രമല്ല, തുടർച്ചയായി 6 തവണയാണ് ഫിഫയുടെ മികച്ച റഫറിക്കുള്ള പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങിയത്. വിവാദപരം എന്ന് പറയപ്പെടുന്ന ഒരു തീരുമാനങ്ങൾ പോലും ഇന്നേ വരെ കൊളീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ലെജൻഡറി റഫറിമാരിൽ ഒരാളാണ് സാക്ഷാൽ പിയർ ലൂയിജി കൊളീന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.